ടൂർണമെന്റിന്റെ പേരിലാകട്ടെ, വേറെ ഏത് ടൂർണമെന്റിന്റെ പേരിലാകട്ടെ, നിന്റെ ഒരു വക്ത് നിസ്കാരം കളായി പോയാൽ ഔലിയാക്കൾ നിന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടൂല, ഔലിയാക്കൾ നിന്നെ ഇങ്ങോട്ട് പൊരുത്തപ്പെടൂല, ഔലിയാക്കൾ നിന്നെ ഇങ്ങോട്ട് അംഗീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല, ഈ ഭാഗത്ത് ഉണ്ടായിക്കൂടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തേ കാരണോ? സുബ്ഹാനല്ലാഹ്, പുരുഷന്മാര് ജമാഅത്ത് കമ്മിറ്റിന്റെ മീറ്റിംഗിന് പോവാണ്. ഉമ്മമാരെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റൽ നിർബന്ധമാണ്, തിരുത്തേണ്ടതാണ് ഉമ്മമാരെ. എന്തേ കാരണോ? എല്ലായിടത്തും പറയുന്ന കാര്യമാ, കൂട്ടത്തിൽ എല്ലായിടത്തും പറയുന്നത് കൊണ്ട് ഇവിടെ പറയാൻ പാടില്ല എന്നില്ലല്ലോ. ഇവിടുത്തെ ഉമ്മമാര് കേൾക്കണമെങ്കിൽ ഇവിടെ തന്നെ പറയണ്ടേ? അത് വേറെ സ്ഥലത്ത് പോയി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ ഉമ്മമാർക്ക് അതിമതി എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. അതെന്താ? ഭർത്താക്കന്മാർ മീറ്റിങ്ങിന് വേണ്ടി പോവാണ്. ഭർത്താക്കന്മാര് മീറ്റിങ്ങിന് പോവാ, മാപ്പിളും ഓണും മോണും മൂത്തോണും എലോണും എല്ലാം മീറ്റിംഗ് പോവും. ഭർത്താവ് എവിടെ മീറ്റിംഗ്? ജമാഅത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ്. അങ്ങനെ ഇവരങ്ങ് മീറ്റിങ്ങിന് പോകുമ്പോ ഇപ്പുറത്ത് ഈ പെണ്ണ്, അതായത് ഭാര്യ അഥവാ പെങ്ങള്, അതായത് മകള്, ഓളൊരു വാനിറ്റി ബാഗും തോളിലിട്ടിട്ട് ഇങ്ങനെ മീറ്റിങ്ങിന് പോവാ. നിങ്ങളെങ്ങോട്ടാ മീറ്റിങ്ങിന് പോകണം? ഞാൻ ജമാഅത്ത് കമ്മിറ്റിങ്ങിന് മീറ്റിംഗ്. അപ്പൊ നിങ്ങളെങ്ങോട്ടാ, നീ എങ്ങോട്ടാ പോണത് എന്ന് ഇവളോട് ചോദിക്കുമ്പോ മറുപടി, ഞാന് പിന്നെ സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട് ഇന്ന് ഉച്ച 2 മണിക്ക്. 2 മണിക്ക് സംഘത്തിന്റെ മീറ്റിംഗ് അല്ലേ? നമ്മൾ ഉമ്മമാർക്ക് അങ്ങനത്തെ അസുഖം തുടങ്ങിയത് മഹിളാ സംഘം. സുബ്ഹാനല്ലാഹ്, ഉമ്മ സംഘത്തിൽ ചേർന്നാൽ നിനക്ക് കുറച്ച് പൈസ കിട്ടുമല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ എന്റെ വാലുകൾക്കെന്ന ആൺകുട്ടികളോട് പറയട്ടെ, രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളെ ഭാര്യമാര് ഏതെങ്കിലും ഒരു മഹിളാ സംഘത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നീ ഉറപ്പുവരുത്തണേ. അങ്ങനെ നിങ്ങളുടെ ഭാര്യമാര് കണ്ടുകിട്ടിയ മഹിളാ സംഘത്തിൽ ചേർന്നവരാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് ഭർത്താക്കന്മാരായ നിങ്ങളാണ് കേട്ടോ. നിങ്ങളോട് വിചാരണം തുടങ്ങാതെ ഭാര്യമാരെ റബ്ബ് വിചാരണ ചെയ്യൂല. ഏതോ ഒരു അമ്പലം നടത്തുന്ന ചങ്ങായിന്റെ മുന്നിൽ പോയിട്ട് നമസ്കാരോ, എന്നിട്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, എന്നിട്ട് അവനിൽ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ വാങ്ങാണ്, എന്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ഉസ്താദെ 50,000 പൈസ കിട്ടി. എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? മഹിളാ സംഘത്തിന് കിട്ടി. അപ്പൊ നീ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കണോ? പക്ഷെ കൊടുക്കേണ്ടത് 75,000 രൂപയാണ്. ഓ ഉമ്മ, നിനക്ക് ഇങ്ങോട്ട് 50,000 നിന്റെ വീട് പണി പൂർത്തിയാക്കാൻ തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ, മറിച്ച് നീ ആ പൈസ അങ്ങ് തിരിച്ചങ്ങ് കൊടുക്കുമ്പോ 25,000 രൂപ പലിശയങ്ങ് കൊടുക്കാനല്ലേ 75,000 രൂപ അടക്കാനാണല്ലോ. ഇതിന് സ്നേഹമെന്ന് പറയില്ല. അങ്ങനെ പലിശയുടെ പണം തീറ്റിക്കുന്ന ചില ആളുകളോ പരിസരങ്ങളിൽ ഉണ്ട് ഉമ്മമാരോ, ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. ആ മഹിളാ സംഘങ്ങളിൽ ചേർന്ന ഉമ്മയാണെങ്കിൽ നിങ്ങൾ ഔലിയാക്കളെ മക്ബറകളുടെ ചാരത്ത്, ഔലിയാക്കളെ പൊരുത്തം കിട്ടുമെന്ന് കരുതിയിട്ട് വന്നാൽ ഔലിയാക്കളെ പൊരുത്തം കിട്ടൂല. ഔലിയാക്കളെ പൊരുത്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണോ? ഔലിയാക്കളെ പൊരുത്തം കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള സംഘങ്ങളിൽ നിന്ന് മാറി നിന്നോ. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, അപ്പൊ ഔലിയാക്കളെ റൂട്ടിൽ കയറിയവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം പോലും അവൻ ഖളാ ചെയ്യൂല. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഹബീബായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി